ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായിക്കാണ്, നമ്മുടെ KSRTC കോമൺ ക്ലബിൻ്റെ KSRTC മോഡ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വൈറ്റ് ടെംപ്ലിൽ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനെങ്ങനെ പിക്സൽ നെയിം ബോർഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ പിക്സൽ ആപ്പിൽ ഞാൻ നമ്മുടെ പിക്സൽ നെയിം ബോർഡ് ചെയ്യാനായിട്ട് അതിൻ്റെ നമ്മുടെ KSRTC നിന്ന് ആ ഒരു നെയിം ഞാനിവിടെ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എന്തായാലും ഞാൻ നെയിമൊക്കെ ഇവിടെ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സൂപ്പർ ഫാസ്റ്റ് ഒന്നും കൂടി കൊടുക്കുകയാണ്. ഈ സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരം എന്നെഴുതിയിരിക്കുന്നത് നമ്മുടെ KSRTCയിലെ ആ ഒരു ഭാഗത്ത് കൊടുക്കാനല്ല, അടിയിൽ നമ്മുടെ ഈ റൂട്ടിൻ്റെയൊക്കെ നെയിം എഴുതുമല്ലോ, അങ്ങനെ ഒരു ബോർഡ് നമ്മുടെ ബസ്സിലുണ്ട്, അവിടെ കൊടുക്കാനായിട്ടാണ്. അതും നമ്മുടെ ടെംപ്ലേറ്റ് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ പിക്സാർട്ടിൽ തന്നെ, അല്ല പിക്സലാപ്പിൽ തന്നെ ചെയ്യണമെന്നില്ല, പിക്സാർട്ടിൽ നമ്മൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് കൊടുത്താലും മതി. ഞാൻ ജസ്റ്റ് വെറുതെ ഇതിൽ ചെയ്യുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് നെയിം കറക്റ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ നെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ നീ പിക്സൽ നെയിം ബോർഡ് ചെയ്യുന്ന KSRTCയിൽ സ്ട്രോക്ക് നല്ല രീതിയിൽ തന്നെ കൂട്ടിക്കൊടുക്കുക. ഓക്കെ, സ്ട്രോക്ക് ഒരിക്കലും നിങ്ങൾ കുറച്ച് കൊടുക്കരുത്. പിന്നെ സേവ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ പിക്സൽ ആപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ സേവ് ചെയ്യുന്ന സമയത്ത് PNG അതുപോലെ തന്നെ ഡിഫാൾട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അൾട്രാ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നേരെ പിക്സാർട്ട് ഓപ്പൺ ആക്കുകയാണ്. പിക്സാർട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു ടെംപ്ലെറ്റ് ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ടെംപ്ലെറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ടെംപ്ലെറ്റ് നമ്മൾ തന്നെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെംപ്ലെറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇതവിടെ ജസ്റ്റ് അവിടെ ഒരു കോളം കാണാൻ കഴിയും. ഓക്കെ, ഇത് അവിടെ ഒരു കോളം കാണാൻ കഴിയും. ഇത് എവിടെയാണ് നമ്മുടെ KSRTC എന്നുള്ള ആ ഒരു പിക്സലിന് നെയിം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ജസ്റ്റ് ഡ്രോ എടുക്കുകയാണ്. നമ്മുടെ ഓപ്ഷൻസിൽ ഡ്രോ എടുത്തതിന് ശേഷം വൈറ്റ് കളറിൽ ജസ്റ്റ് ആ ഒരു ഭാഗം, ആ ഒരു അവിടെ ഒരു ജസ്റ്റ് ഒരു എനിക്കൊന്ന് സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളറും സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്കറിയാനായിട്ട്. ആ ഒരു ഇതറിയാനായിട്ട് ഇതാ കണ്ടില്ലേ, ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ജസ്റ്റ് വൈറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. എങ്കിൽ മാത്രം നമുക്ക് ആ ഒരു ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും. ജസ്റ്റ് വൈറ്റ് ആക്കാണ് ഞാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് കുറച്ച് വൈറ്റ് ആക്കി എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ സ്കിപ്പ് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഫുൾ വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ആഡ് ഫോട്ടോ കൊടുക്കുക. ഓക്കെ, ആഡ് ഫോട്ടോ കൊടുത്തിട്ട് നിങ്ങൾ സേവ് ചെയ്ത ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഞാനിവിടെ എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ക്രോപ്പ് കൊടുക്കുക. ക്രോപ്പ് കൊടുത്തതിന് ശേഷം KSRTC എന്നുള്ള ഒരു പേര് മാത്രം ഞാനിവിടെ എടുക്കുകയാണ്. ഓക്കെ, KSRTC എന്നുള്ള ആ ഒരു പേര് മാത്രം ഞാനിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ജസ്റ്റ് ഫിറ്റ് ആക്കി വെക്കുകയാണ്. ഓക്കെ, ഫിറ്റ് ആക്കി വെക്കുകയാണ് നമ്മൾ ജസ്റ്റ്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഇമ്പോർട്ട് നിങ്ങൾ പിക്സൽ ആപ്പിലാണ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നെയിമെല്ലാം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നെയിം ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ ചുറ്റിനും ആ ഒരു കോളം അല്ലെങ്കിൽ ആ ഒരു ലൈൻ ഔട്ട് വന്നതിന് ശേഷം മാത്രം എന്താണ് അവിടെ മുകളിൽ ടിക്ക് മാർക്ക് കൊടുത്ത് അതിനെ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. കാരണം അതിങ്ങനെ കൊടുത്താൽ മാത്രമേ ആ ഒരു ക്ലാരിറ്റി കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ അടുത്ത ഇതെടുക്കുകയാണ്. അടുത്ത ജസ്റ്റ് ഞാനിത് സ്ക്രീൻഷോട്ടിൽ നിന്നാണ് എടുത്തുള്ളത്. കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് വൈറ്റ് മതിയായിരുന്നു. പിന്നെ അത് എനിക്കെന്തോ സേവ് ആവാനായിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു പിക്സൽ ആപ്പിൽ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഓക്കെ, നിങ്ങൾക്കത് സേവ് ആവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. ഇപ്പോൾ ഒട്ടും തന്നെ നിങ്ങൾക്ക് കണ്ട് കാണും ഇതൊട്ടും തന്നെ ക്ലിയർ ഇല്ല. അപ്പം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ആ ഒരു ലൈൻ ഔട്ട് പോയി, ഇപ്പോൾ പിന്നും ആ ഒരു ലൈൻ ഔട്ട് വന്നു. ഇപ്പം ആ ഒരു ചുറ്റിനും വരുന്ന ഒരു ലൈൻ ഔട്ട് അത് വന്നതിന് ശേഷം ജസ്റ്റ് സെലക്ട് കഴിഞ്ഞാൽ അവിടെ ക്ലിയർ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. അതൊരു ചെറിയൊരു ട്രിക്കാണ് കഴിച്ച് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, നമ്മളൊന്നുകൂടി ആ പുറകിലത്തെ ബോർഡ് നമ്മളിപ്പോൾ വെച്ചു. ഇനി മുന്നിലത്തെ ആ ഒരു റൂട്ടിൻ്റെ ബോർഡും കൂടി ജസ്റ്റ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ KSRTCയിലെ ആ ഒരു എന്താണ് പിക്സൽ നെയിമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതും കൂടി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിക്സൽ നെയിം ബോർഡ് ചെയ്യാം. അപ്പോൾ പിക്സൽ നെയിം ബോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിയോണാണ് ചെയ്യേണ്ടെങ്കിൽ നിയോൺ ചെയ്യാം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പേര് മുഴുവനായിട്ടും KSRTCയിൽ നിന്ന് എഴുതിക്കുന്ന ആ ഒരു സംഭവം മുഴുവനായിട്ടുമാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ജസ്റ്റ് നിയോൺ പോലെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാണ്. അപ്പോൾ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ഓപ്പൺ ആക്കുകയാണ് ഗൈസ്. അതിനുശേഷം നിങ്ങൾ ആ ഒരു സേവ് ചെയ്ത് വെച്ച പിക്സൽ ആപ്പിൽ നിന്ന് നിങ്ങൾ സേവ് ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറി, ആ ഒരു ടെംപ്ലെറ്റ്, വൈറ്റ് ടെംപ്ലെറ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് എന്താണ് സൈസ് ഒന്ന് മാറ്റരുത്. സൈസ് മാറ്റിയാൽ നമ്മുടെ ലിവറി വർക്കാകില്ല. അപ്പോൾ ജസ്റ്റ് ഇതെടുക്കുകയാണ്. ഞാനിപ്പോൾ ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് വൈറ്റ് ടെംപ്ലെറ്റിൽ തന്നെയാണ് നെയിം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റിലുള്ള ഡിസൈനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നിങ്ങളിവിടെ റൈസറിൽ ഓട്ടോ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോൺ ആണ് ചെയ്യേണ്ടെങ്കിൽ ആ സ്ട്രോക്ക് മാത്രമേ എറേസ് ചെയ്യുക. ഇപ്പം എനിക്ക് സ്ട്രോക്ക് ഞാൻ കുറച്ചാണ് കൊടുത്തത്, അതുകൊണ്ട് തന്നെ എറേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നെയിമാണ് ചെയ്യേണ്ടെങ്കിൽ ആ ഒരു നെയിമിൽ ആ റെഡ് കളറിൽ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പോൾ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് എടുത്ത് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. മാക്സിമം എല്ലാ ബസ്സിഡ് പ്ലേയേഴ്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തൊക്കെ ഗൈസ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യാനോ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. Till we meet next. Ek zara bhi baki hai bhai.